ഹായ് കുട്ടികളെ എല്ലാവർക്കും സുഖല്ലേ ചെറിയൊരു അറിവ് പങ്കുവെക്കട്ടെ എന്നാലേ മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേരെന്താണ് അറിയോ സ്പുട്നിക് 1 എന്നാണ് ഇത് വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ് ഇതുപോലെ മനുഷ്യർ വിക്ഷേപിച്ച ഒട്ടനവധി കൃത്രിമ ഉപഗ്രഹങ്ങളുണ്ട് कृत्रिम उपग्रहങ്ങളെ കുറിച്ച് മനുഷ്യ നിർമ്മിതമായ കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ എല്ലാവരും ശ്രമിക്കണേ ശരി എന്നാ നമുക്കിന്ന് കഥ തുടങ്ങല്ലേ ഈ ആഴ്ചയിലെ നമ്മൾ ബീർബൽ കഥകളല്ലേ പറയാൻ പറഞ്ഞത് അപ്പോൾ ബീർബൽ കഥ സീരീസ് 2 ആണ് ട്ടോ എന്ന് പറയാൻ പോണത് എന്നാ എല്ലാവരും കഥ കേട്ടോളൂ ഒരിക്കൽ വളരെ പ്രശസ്തനായ ഒരു ചിത്രകാരൻ ബീർബലിനെ കണ്ടുമുട്ടി ചിത്രരചനയെ കുറിച്ച് ഒരുപാട് നേരം സംസാരിച്ചു കാരണം ബീർബലും നന്നായി ചിത്രം വരയ്ക്കാൻ അറിയുന്ന ആളായിരുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ ചിത്രകാരൻ ബീർബലിനോട് പറഞ്ഞു ഞാൻ വരച്ച ഒരുപാട് ചിത്രങ്ങൾ എൻ്റെ വീട്ടിലുണ്ട് അത് കാണാൻ ഞാൻ അങ്ങയെ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ബീർബൽ പെട്ടെന്ന് തന്നെ ചിത്രകാരൻ്റെ കൂടെ അയാൾ വരച്ച ചിത്രങ്ങൾ കാണാൻ പോയി അവിടെ ചെന്നപ്പോൾ എന്താ കണ്ടതെന്ന് അറിയോ ആ ചിത്രകാരൻ വരച്ച ഒരുപാട് ചിത്രങ്ങളെ വലിയ ഒരു ഹാളിൽ ഇങ്ങനെ ഭംഗിയായി ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ബീർബലിനെ ചിത്രകാരൻ ആ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ബീർബലിനോട് ഓരോ ചിത്രങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു അപ്പോഴാണ് പെട്ടെന്ന് തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ പുറത്തെ പൂന്തോട്ടത്തിൽ നിന്ന് കുറച്ച് പക്ഷികൾ ആ ഹാളിലേക്ക് പറന്നു വന്നത് എന്നിട്ട് ചിത്രകാരൻ വരച്ച ഒരു പഴുത്ത മുന്തിരിക്കൊലയുടെ മുകളിലേക്ക് വന്ന് ആ മുന്തിരി ഇങ്ങനെ ഓരോ മുന്തിരികളും പക്ഷികളും ഇങ്ങനെ കൊത്തി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിത്രകാരൻ ബീർബലിനോട് പറഞ്ഞു നോക്കൂ ഞാൻ വരച്ച ചിത്രങ്ങളുടെ മഹത്വം ഇപ്പോൾ മനസ്സിലായോ ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് അത് ശരിക്കുള്ള മുന്തിരിങ്ങയാണെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷികളൊക്കെ കൊത്തി നോക്കുന്നത് അപ്പോൾ ഇത് തന്നെ മനസ്സിലാക്കാലോ ഞാൻ ഏറ്റവും നല്ല ഒരു ചിത്രകാരനാണ് എന്ന് ഏതായാലും എനിക്ക് അങ്ങയുടെ ചിത്രങ്ങളൊക്കെ ഒന്ന് കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട് ഞാൻ വരച്ച ചിത്രങ്ങളുടെ അത്രയൊന്നും ഭംഗിയുണ്ടാവില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ നാളെ അങ്ങ് വരച്ച ചിത്രങ്ങൾ കാണാനൊക്കെ അങ്ങയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ പറഞ്ഞു ബീർബൽ പറഞ്ഞു ശരി വന്നോളൂ ഞാൻ വരച്ച ചിത്രങ്ങൾ കാണിക്കാം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ചിത്രകാരൻ അതിരാവിലെ തന്നെ ബീർബലിന്റെ വീട്ടിലേക്ക് ചെന്നു ചിത്രങ്ങൾ ബീർബൽ വരച്ച ചിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ടേ അപ്പോൾ ബീർബലിൻ്റെ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ചിത്രകാരൻ ബീർബലിനോട് പറഞ്ഞു എനിക്ക് അങ്ങ് വരച്ച ചിത്രങ്ങളൊക്കെ കാണാൻ തിടുക്കമാകുന്നു എവിടെ ചിത്രങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ ബീർബൽ പറഞ്ഞു ഞാൻ താങ്കൾ ചെയ്തതുമായി വലിയ ഹാളിലൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല അപ്പുറത്ത് കാണുന്ന ആ മുറിയിലേക്ക് പോയിക്കോളൂ അവിടെ ഒരു കർട്ടൻ കാണാം ആ കർട്ടൻ നീക്കിയാൽ കർട്ടൻ്റെ പിറകിലാണ് ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു ചിത്രകാരൻ വേഗം ആ അകത്തേക്ക് പോയിട്ട് അവിടെ കണ്ട മനോഹരമായ ഒരു കർട്ടൻ നീക്കി അതിൻ്റെ പിന്നിലുള്ള ചിത്രങ്ങൾ കാണാൻ ശ്രമിക്കുകയാണ് എത്ര നീക്കിയിട്ടും ആ കർട്ടൻ നീങ്ങുന്നില്ല അപ്പോഴാണ് ചിത്രകാരന് മനസ്സിലായത് അത് കർട്ടനല്ല അത് ബീർബൽ വരച്ച കർട്ടൻ്റെ ഒരു ചിത്രമായിരുന്നു എന്ന് ചിത്രകാരൻ ആകെ ലജ്ജിച്ച് നാണക്കേടോടുകൂടി തല താഴ്ത്തി അപ്പോൾ ബീർബൽ പറഞ്ഞു അങ്ങയെപ്പോലുള്ള ചിത്രകാരന്മാർ ചെറിയ ചെറിയ പക്ഷികളെയൊക്കെ വിഡ്ഢികളാക്കുന്നു പക്ഷേ എന്നെപ്പോലുള്ള ചിത്രകാരന്മാർ അങ്ങയെപ്പോലുള്ള വലിയ ചിത്രകാരന്മാരെ വിഡ്ഢികളാക്കുന്നു ഇത്രയുള്ളൂ വ്യത്യാസം എന്ന് അത് കേട്ടപ്പോൾ ചിത്രകാരൻ ഒന്നും പറയാതെ ലജ്ജിച്ച് അവിടെ നിന്നും സ്ഥലം വിട്ടു ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലായത് നമ്മളാരും അഹങ്കരിക്കാൻ പാടില്ല നമ്മുടെ അഹങ്കാരം എപ്പോഴും നമ്മളെ ചെറിയവരാക്കുക ചെയ്യുക നമ്മളെക്കാൾ അറിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും നമുക്ക് ചുറ്റും അപ്പോൾ നമ്മുടെ അറിവാണ് ഏറ്റവും വലുത് എന്ന് ആരും അഹങ്കരിക്കാൻ പാടില്ല ഇനി ഈ കഥയിലത്തെ ചോദ്യം ചോദിക്കട്ടെ ചിത്രകാരൻ എന്ത് ചിത്രമാണ് വരച്ചത് ബീർബൽ എങ്ങനെയാണ് ചിത്രകാരനെ പറ്റിച്ചത് എല്ലാവരും ഉത്തരം പറയണേ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ തരണട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം
എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ ബീർബൽ കഥകളുടെ മൂന്നാമത്തെ കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവം കൃഷ്ണ ടീച്ചർ.